ഈശോമിശിഹായ്ക്ക് സ്തുതിയിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഏപ്രിൽ 2, ഇന്നത്തെ അനുദിന വിശുദ്ധനായ പൗളായിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് നിങ്ങൾക്ക് പിടിച്ചാലോ. നേപ്പിൾസിന് സമീപം കലാബ്രയായിൽ പൗള എന്ന നഗരത്തിൽ ഭക്തരും ദരിദ്രരുമായ മാതാപിതാക്കന്മാരിൽ നിന്ന് 1416 ഫ്രാൻസിസ് പൂജാതനായി. മകൻ ഫ്രാൻസിസ് അസീസിയെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച മാതാപിതാക്കന്മാർ ഈ വിശുദ്ധനെ ഒരു ഫ്രാൻസിസ്കൻ സ്കൂളിലേക്കാണ് പഠിപ്പിക്കാൻ അയച്ചത്. അവിടുത്തെ സന്യാസികളെക്കാൾ കൂടുതൽ പ്രായശ്ചിത്തവും ഏകാന്തതയും ഈ ബാലൻ അനുഷ്ഠിച്ചിരുന്നു. പിതാവിൻ്റെ കൂടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയയിലേക്ക് ഒരു തീർത്ഥാടന യാത്ര ചെയ്തു. മടങ്ങി വന്ന ശേഷം സ്വഭവനത്തിൽ നിന്ന് അല്പം അകലെ ഒരു പഠനശാലയിൽ ഏകാന്തതയിൽ താമസമുറപ്പിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1-2 യുവാക്കൾ കൂടി വിശുദ്ധ ഫ്രാൻസിസിന്റെ ഭക്തമുറ സ്വീകരിച്ചു. ഒരു പലകയായിരുന്നു അദ്ദേഹത്തിന്റെ ശയ്യ. ഒരു പാറക്കല്ല് തലയണയും ക്രമേണ അനുയായികൾ വർദ്ധിച്ചു. 1454 ഫ്രാൻസിസ് ഒരു ആശ്രമം പണിയിച്ചു. അങ്ങനെ ഏറ്റവും എളിയവരുടെ സഭ സ്ഥാപിതമായി. അക്കാലത്ത് അദ്ദേഹം വൈകുന്നേരം കുറച്ച് അപ്പവും ജലവുമാണ് ഭക്ഷിച്ചിരുന്നത്. വലിയ തിരുനാളുകൾക്ക് മുൻപ് 2 ദിവസത്തിൽ ഒരിക്കലാണ് ഭക്ഷിച്ചിരുന്നത്. പുതിയ സഭയുടെ നിയമസംഹതിയിൽ പ്രായശ്ചിത്തത്തിനും പരസ്നേഹത്തിനും എളിമയ്ക്കും വിശുദ്ധ ഫ്രാൻസിസ് മുൻതൂക്കം നൽകി. മാംസവും മത്സ്യവും പാലും പാലുൽപ്പന്നങ്ങളും മുട്ടയും നിയമത്താൽ വിലക്കിയിരുന്നു. ഈ ദൃശ്യ ഭക്ഷണങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളാമെന്ന 4-ാമതൊരു വ്രതവും കൂടി സഭാംഗങ്ങൾ ഏറ്റെടുത്തിരുന്നു. സഭയുടെ മുദ്രാവാക്യം പരസ്നേഹമായിരുന്നു. എളിമ വിശുദ്ധ ഫ്രാൻസിസിന് പ്രിയപ്പെട്ട ഒരു പുണ്യമായതുകൊണ്ട് തൻ്റെ സഭയ്ക്ക് ഏറ്റവും എളിയവരുടെ സഭ എന്ന പേരിട്ടത്. ഇറ്റലിയിലും സിസിലിയിലും പല ശാഖഭവനങ്ങളും ഉണ്ടായി. ഇവ സ്ഥാപിച്ചത് തൻ്റെ അനുവാദം കൂടാതെയാണെന്ന് പറഞ്ഞ് നേപ്പിൾസിലെ രാജാവ് വിശുദ്ധ ഫ്രാൻസിസിനെ അറസ്റ്റ് ചെയ്യുവാൻ ഉദ്യോഗസ്ഥന്മാരെ അയച്ചു. അവർ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ എളിയ സ്ഥിതിയെ കണ്ടിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ മടങ്ങി. മഹാരാജാവിനെ കണ്ട് അറസ്റ്റ് കൽപ്പന റദ്ദു ചെയ്യിപ്പിച്ചു. കോൺസ്റ്റന്റിനോപ്പോളിൽ മുഹമ്മദിയർ പിടിച്ചടക്കുന്നതും നേപ്പിൾസ് വിജയം വരിക്കുന്നതും വിശുദ്ധ ഫ്രാൻസിസ് പ്രവചിച്ച കാര്യങ്ങളാണ്. ഫ്രാൻസിലെ 11-ാം ലൂയി രാജാവ് മരണത്തെ ഓർത്ത് ഭയന്നിട്ട് തന്നെ ആശ്വസിപ്പിക്കുവാൻ വിശുദ്ധ ഫ്രാൻസിസിനെ വിളിപ്പിച്ചു. മാർപ്പാപ്പയുടെ ആജ്ഞയനുസരിച്ച് വിശുദ്ധ ഫ്രാൻസിസ് കൊട്ടാരത്തിൽ പോയി താമസിച്ചു. രാജാവിനെ ആശ്വസിപ്പിച്ചു, മരണത്തിനൊരുക്കി. വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 3 മാസം പരിപൂർണ ഏകാന്തതയിൽ മരണത്തിനായി ഒരുങ്ങി. നിത്യതയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിഞ്ഞു. അവസാനം 91-ാമത്തെ വയസ്സിൽ 1508 ഏപ്രിൽ 2-ാം തീയതി ദുഃഖ വെള്ളിയാഴ്ച കർത്താവെ അങ്ങേക്കാര്യങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഭാഗ്യമരണം പ്രാപിച്ചു. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്നിടരാം. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ. ആമേൻ. താങ്ക് യു ജീസസ്.